ഇത് മാസ് മോട്ടോഴ്സാണ്. നമ്മളെ ആക്റ്റീവ 125 സർവീസിന് കയറിയുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും സർവീസായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ളൊരു കാരണം ഫസ്റ്റ് എന്ന് പറയാം, നിലവിൽ നമുക്ക് അതിൻ്റെ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വന്ന പെട്രോൾ ഫ്ലോ കറക്റ്റ് അല്ല. അതിൻ്റെ കാരണം എന്താ, അതിൻ്റെ ഉള്ളിലേക്ക് പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. കൂട്ടത്തിൽ കൂടെ ഈ പെട്രോളിൻ്റെ പൈപ്പും മാറ്റിയിട്ടേക്കാം. കാരണം പെട്രോൾ പൈപ്പ് അത്യാവശ്യം പഴക്കമായിട്ടുണ്ട്. സാധാരണ ഇതിനിപ്പോൾ ഈ സൈഡിൽ നിന്ന് പൊട്ടുന്നൊരു കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ ടാപ്പ് മാറ്റണം, കൂടുതൽ അതുകൂടി മാറ്റിയിടാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ജനറൽ സർവീസ് ആയിട്ടുണ്ട് പിന്നെ കയറിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ലൈൻഡർ മാക്സിമം അയക്കണം കേട്ടോ, മാറേണ്ട ടൈമാണ്. അതേപോലെ തന്നെ ക്ലച്ച് ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ്. ഇത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സൈഡൊക്കെ കാണുന്ന ഉരുമ്പാണത്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാനായിട്ട്. കാരണം ഞങ്ങൾക്ക് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണത്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കേസ് നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ പൊട്ടി, ഓൾറെഡി ബെൽറ്റ് പൊട്ടി തുടങ്ങിയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാം, നമുക്കൊരു ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എല്ലാം എല്ലാത്തിൻ്റെയും ജോയിൻ്റ് ജോയിൻ്റ് പൊട്ടിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെൽറ്റ് മാറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വഴിയിൽ പെടും. ഈ കാണുന്ന ജോയിൻറ്റുകളുടെ ഇടയ്ക്കേക്കടൊക്കെ പൊട്ട് വീണേക്കണ്ട. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. അത് ഈ ഓൽസിയിൽ ലീക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓൽസിയിൽ ലീക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഓൽസിയിലും ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അത്രയും പ്രശ്നമില്ല. ഇത് നമുക്ക് ഇവിടെ മാറ്റിക്കളയണം. ഈ കാണുന്നത് ഓയിലേക്കിൻ്റെ ആരംഭമാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, വേരിയേറ്റർ ബുഷ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ രീതിയിലുള്ള തേമാനമുള്ളൂ. പിന്നെ ഇതൊക്കെ ആയാലും നമുക്ക് ക്ലച്ച് ഔട്ടറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിക്കറിൻ്റെ ഈ വീലൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കിക്കറൊക്കെ അടിച്ചാൽ കിക്കർ പെട്ടെന്ന് പൊന്തി വന്നില്ല, ഒരു ചെറിയ ടൈറ്റോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു താമസമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ഈ ജെറ്റ് ബ്ലോക്കായി കിടക്കാണ്. അതായത് സ്ലോ ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്കൊരു കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് വേണം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. തന്നെ ലൈൻ്റെ ഉള്ളിൽ അത്യാവശ്യം കാർബണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ ഈ കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ടേ. കാർബറേറ്റർ ഇഞ്ചക്ടർ ക്ലീനർ നമുക്കിപ്പോൾ ഈ വന്ന ജോയിൻ്റൊക്കെ അല്ലെങ്കിൽ കാർബണൊക്കെ ഇത് അടിയുമ്പോൾ തന്നെ ക്ലിയറായിട്ട് ഇതായിട്ട് പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വരും ആ കരി, ആ രീതിയിലുള്ള കാർബണങ്ങൾ മൊത്തം ഊരിപ്പോന്നുള്ളൂ. ആ ക്ലീനർ വെച്ചിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ ഈ ജെറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. സ്ലോ ജെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിനൊക്കെ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ആക്സിലേറ്റർ നോക്കിയും പെട്ടെന്ന് നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് കൂടുതലായിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളാണത് നല്ല രീതിയിൽ ചെളിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് കട്ടായി പോയേക്കാം. ആ കട്ടായിട്ട് മൊത്തം ചെളീൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടീഷനിൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്ലാപ്പ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വന്ന മഴക്കാലത്തേക്കും ഇനി മറ്റു മഴയും വെള്ളം ചെളിയൊക്കെ വരുമ്പോൾ ഫുള്ള് നമ്മൾ കാർബറേറ്ററിൻ്റെ മുകളിലേക്ക് ആയിരിക്കും ഐറ്റം വരാം. അത് കേബിളും കാർബറേറ്റർ ജാമിങ്ങും ചോക്ക് വർക്കിംഗ് അല്ലാതെ ആവാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്തിട്ടേക്കാം. കൂട്ടത്തിൽ ഒന്ന് വാട്ടർ സർവീസും ചെയ്താൽ വണ്ടി ക്ലിയർ ആയിക്കോളും ഉൾഭാഗം തന്നെ. പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ഓൾറെഡി കിടക്കുന്നത് കുറഞ്ഞ കമ്പനിയുടെയാണ്. നല്ല ഫിൽട്ടർ, പുതിയ ഫിൽട്ടറാണ്. പക്ഷെ എന്നാൽ പോലും കമ്പനി ഏറ്റവും നല്ല, തൽക്കാലം നമുക്ക് ഈ എയർ ഫിൽട്ടർ തന്നെ വെച്ചേക്കാം. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്, ക്ലീൻ ചെയ്തിട്ടേക്കാം. അപ്പം ഓർമ്മയ്ക്ക് അടുത്ത സർവീസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണമായിരിക്കും കുറേ കൂടി നല്ലത്. കാരണം വെച്ചാൽ കാർബൺ കൂടുതൽ ഹെഡിനകത്തേക്ക് കാർബണിൻ്റെ അളവ് കൂടുതൽ വരാനായിട്ടോ ഇതൊരു കാരണമാകും കേട്ടോ. അതേപോലെ തന്നെ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ചെറിയൊരു ഷോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പെട്രോൾ കിട്ടാനുള്ളൊരു താമസവും പ്ലഗിൻ്റെ ഷോർട്ടിങ്ങൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം മെയിനായിട്ട് കാണിച്ചതിൻ്റെ ഒരു റീസൺ കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ ടൈറ്റാണ് കേട്ടോ. ഈ സൈഡൊക്കെ ഔട്ടർ പൊട്ടിയിരിക്കണമെന്നൊക്കെയാണ് എനിക്കതുണ്ടെങ്കിൽ. ഈ ഇടയ്ക്കൊന്നും നമ്മൾക്ക് ബ്രേക്ക് കേബിൾ മാറ്റിയേക്കണമായിട്ടൊന്നും തോന്നല്ല. കാരണം എന്താ വെച്ചാൽ ബ്രേക്കിൻ്റെ കേബിളിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി ഗട്ടറി ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല അടി വരുന്നുണ്ട്. അത് കോൺസെപ്റ്റിൻ്റെയാണ്. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, ടൈറ്റ് ചെയ്ത് നോക്കാം. തൽക്കാലം ഒന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെയും കംപ്ലൈൻറ്റ് കാണിക്കേണ്ടി അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാനായിരിക്കും നല്ലത്. ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വന്ന ഹാൻഡിൽ തിരിഞ്ഞുകൊടുത്ത് വന്ന ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും കേട്ടോ. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തു. എഞ്ചിൻ ഓയിൽ കുഴപ്പമില്ല, വലിയ പ്രോബ്ലം ഇല്ല, ആവറേജ് ക്വാളിറ്റി ഉണ്ട്. 3000 കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ ഓടി നമുക്ക് കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല.
3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാം. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുമ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല. പക്ഷേ കിലോമീറ്റർ ഓടിയിട്ടേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇത്രയും കേസൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. വണ്ടി ഓപ്പണായിട്ട് വാഷിങ്ങിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം അങ്ങനെ വിടാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ വാഷിങ്ങിലെ വാഷിംഗ് സെൻറ്ററിലെ തിരക്ക് പോലെ നോക്കിയിട്ടാണ് അവർ ചെയ്തു തരുള്ളൂ. അപ്പോൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ സർവീസ് ചെയ്ത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.